കെ സി വേണുഗോപാലും കെ സുധാകരനും വി ഡി സതീശനും ഉൾപ്പെട്ട പുതിയ ഗ്രൂപ്പ് കോൺഗ്രസിൻ്റെ നാശത്തിന്റെ തുടക്കം വലത് വിട്ട് ഇടതിലെത്തിയ കെ പി അനിൽകുമാറിൻ്റെ പ്രസ്താവനയാണ് ഇന്നലെ വരെ പിണറായിയേയും കൂട്ടരെയും തെറിവിളിച്ച നേതാവാണ് ഇന്നിപ്പോൾ ഇടതിലെത്തി വലത് നേതാക്കളെ നോക്കി കൊഞ്ഞണം കുത്തുന്നത് ഇടത് സർക്കാരിനെ തെറി ഇന്നവർ ഭായി ഭായി സത്യത്തിൽ ഉളുപ്പില്ലായ്മയുടെ ഇപ്പോഴത്തെ പേരാണ് രാഷ്ട്രീയം ഇനിയിപ്പോൾ വിഴുപ്പലക്കലിന്റെ കുറെ ചരിത്രം കേൾക്കാം അധികാരം അത് കിട്ടാൻ ആരാരെയും തള്ളിപ്പറയും സ്വന്തം ആശയങ്ങളിൽ ആദർശങ്ങളിൽ അടിയുറച്ച് നിൽക്കാൻ കഴിയാത്തവർ എല്ലാ കൊമ്പുകളിലേക്കും ചാടിക്കൊണ്ടിരിക്കും എന്തായാലും കെ പി അനിൽകുമാറിന് പിണറായിയുടെ അടിമയായി തുടരാം പിണറായിയുടെ സ്തുതിപാഠകനായി പ്രമോഷൻ കിട്ടിയല്ലോ അഭിപ്രായം പറയുന്നവരെ ഒറ്റപ്പെടുത്തുന്ന നിലപാടാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും സംസ്ഥാനത്ത് കെ സുധാകരനും വി ഡി സതീശനും സ്വീകരിക്കുന്നത് ഇതേ നിലപാടാണെന്നാണ് കെ പി അനിൽകുമാർ പറയുന്നത് ഒരാൾ പാർട്ടി വിട്ടതിനെ മോശമായി ചിത്രീകരിക്കുന്ന കെ സുധാകരൻ എത്ര പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്തപ്പോൾ പയ്യാമ്പലം കടപ്പുറം മലിനമായി എന്ന് പറഞ്ഞയാളാണ് സുധാകരൻ കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ മദാമ എന്ന് വിളിച്ച കെ സുധാകരൻ തന്നെ അച്ചടക്കം പഠിപ്പിക്കേണ്ട എന്ന് അനിൽകുമാർ പറയുന്നു ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തൻ കെ സി വേണുഗോപാൽ ആണെന്ന് മനസ്സിലാക്കിയപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ടം ചാടിയ ആളാണ് ടി സിദ്ദീഖ് രണ്ടു വർഷം പതിനാല് ഡി സി സി പ്രസിഡന്റുമാരെ നിയന്ത്രിച്ച താൻ ഒരു ഡി സി സി പ്രസിഡന്റ് ആവാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ തന്നെ ചതിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അന്നൊന്നും പാർട്ടിക്കെതിരെ ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ വരുന്നവർ അധികാരം തേടി വരുന്നവരല്ല സത്യസന്ധമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ് ഗുലാം നബി ആസാദിനെ പോലെയുള്ള മുതിർന്ന നേതാക്കളെ അവഗണിച്ച് കോൺഗ്രസിന്റെ മാർഗരേഖ തയ്യാറാക്കാൻ പ്രശാന്ത് കിഷോറിനെ പോലെയുള്ള മാനേജ്മെന്റ് വിദഗ്ധനെ ആശ്രയിക്കേണ്ടി വരുന്ന ദുരന്താവസ്ഥയിലാണ് കോൺഗ്രസ് എന്നും അനിൽകുമാർ പറഞ്ഞു എന്നാൽ ആര് പാർട്ടി മാറിപ്പോയാലും കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം അതൃപ്തിയുള്ളവർ പാർട്ടി വിട്ടു പോവട്ടെ എന്ന നിലപാടല്ല സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ പോയാലും പാർട്ടിക്കൊന്നും സംഭവിക്കില്ല കൂടുതൽ മിടുക്കനായ ഒരാൾ വരും അത്രയേ ഉള്ളൂ ആളുകൾ പാർട്ടി മാറുന്നത് പുതിയ കാര്യമല്ല കോൺഗ്രസ് വിട്ട് സി പി എമ്മിൽ ചേരുന്നത് ആദ്യമായല്ല എത്ര പേർ സി പി എം വിട്ട് കോൺഗ്രസിൽ ചേർന്നു നാളെ ആരെങ്കിലും സി പി എം വിട്ടു വന്നാൽ ഞങ്ങളും സ്വീകരിക്കും വാതിലുകൾ മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ് സതീശൻ പറഞ്ഞു ഭാരവാഹികൾ പെട്ടിതൂക്കികളാണെന്ന് പറഞ്ഞവരെ ഏത് പാർട്ടിയാണ് വെച്ചുപൊറപ്പിക്കുകയെന്നും വി ഡി സതീശൻ ചോദിച്ചു സി എത്ര പേർക്കെതിരെ അച്ചടക്ക നടപടിയെടുത്തു എറണാകുളത്ത് പന്ത്രണ്ട് പേർക്കെതിരെ നടപടിയെടുത്തില്ലേ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ശ്രമിക്കുകയും പണം വാങ്ങുകയും ചെയ്തുവെന്ന ഗുരുതരമായ ആരോപണത്തെ തുടർന്നായിരുന്നു ഇത് അവർക്കെതിരെ എന്തുകൊണ്ടാണ് സി പി എം നടപടിയെടുക്കുന്നത് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെതായ ചട്ടക്കൂടുകൾ വേണം ആ ചട്ടക്കൂടിന് അപ്പുറത്ത് നിന്ന് അവരുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും പ്രവർത്തിച്ചപ്പോൾ അവർക്കെതിരെ നടപടിയെടുത്തു അതിനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ അത് ശരിയായ കാര്യമാണ് അവരുടെ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അവർ ആ രീതിയിൽ ചെയ്യണം നമ്മുടെ പാർട്ടിയും കൊണ്ടുപോകണ്ടേ അവരുടെ പാർട്ടി മാത്രം മുന്നോട്ട് പോയാൽ മതിയോ ഇ ഡി സതീശൻ ചോദിച്ചു ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്